ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു പ്രവചനം വന്നിട്ടുള്ളത് ഞങ്ങളുടെ ദുബായ് ഫിഷ് മാർക്കറ്റിലൊന്ന് പോയിരുന്ന അപ്പോൾ ആ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ കുഞ്ഞു മിനി വ്ളോഗായിട്ടുണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഷ് മാർക്കറ്റ് കാണാൻ. അങ്ങനെ ഇതാ മാർക്കറ്റിലെത്തി. പിന്നെ ഇന്നിപ്പോൾ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലതാ കയറി പാടാൻ ഞങ്ങൾ ഫിഷൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ നോക്കി നോക്കി പോലാണ്ട കയറി പാടെ പിന്നെ അങ്ങനെ വാങ്ങൂലല്ലോ. നമ്മൾ കുറേ കാണുമ്പോൾ ഇങ്ങനെ ഏതാ നല്ലത് ഏതാ നല്ലതെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി നോക്കലാണ്ട. നല്ല ഫ്രഷ് കാണുമ്പോഴേ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അയില കണ്ടപ്പോൾ ഫ്രഷ് ആയിരുന്നിട്ട് അങ്ങനെ അത് വാങ്ങി. പിന്നെ മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ നല്ല നല്ല ഫ്രഷ് എടുക്കാലോചിച്ചിട്ടാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള സാൽമൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് സാൽമൻ. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. മുറിക്കാത്തൊരെണ്ണ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആ ഒരു റെഡ് കളറിൽ കാണുന്നതിൻ്റെ ഒരു എഗ്ഗാണ്. അപ്പോൾ അതൊന്നും വരെ കഴിച്ച് നോക്കിയിട്ടില്ല. എന്താവും അതിൻ്റെ ടേസ്റ്റ് എന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങാൻ ഭയങ്കരമായിട്ട് പൂതിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനോട് പറഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ ഒരു പീസ് വെറുതെ തന്നിട്ട് അതിന് 3 kg അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ അയാളോട് ചോദിച്ചപ്പോൾ ഒറ്റൊന്ന് ഒരു പീസ് അങ്ങ് വെറുതെ തന്ന് ഇങ്ങനെ പൂതി ഇങ്ങനെ പറഞ്ഞപ്പോട്ടാ അങ്ങനെ ഒരു പീസ് തന്ന്. പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല രസമുണ്ടായിരുന്നിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. ആ ഒന്നെണ്ണം മതിയായിരുന്നു. അതിൽ തുരു തുരു തന്നെ ഉണ്ടായിരുന്നു ആ ഒരു എഗ്ഗൊക്കെ. പിന്നെ കുറച്ച് ഇതാ ഞണ്ട് മാണ്ടൽ മത്തി ആവോലി അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി എടുത്തുകഴിഞ്ഞ ഇവിടെ വന്നാൽ പിന്നെ കുറച്ച് ഇതിങ്ങനെ തന്നെ വാങ്ങിയിട്ടാണ് പോകലുള്ളത്. കാരണം എപ്പോഴൊന്നും വരലില്ല. അപ്പോൾ വരുമ്പോൾ പിന്നെ നല്ല ഫ്രഷൊക്കെ കാണുമ്പോൾ അങ്ങനെ എടുക്കലുണ്ട്. പിന്നെ എല്ലാം കൂടിയൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം കുറേ വെറൈറ്റി മീനൊക്കെ കാണുമ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കോട്ടെ. കുറേ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ കുഞ്ഞാണിങ്ങനെ ഇത് വേണം അത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ മാത്രമേ നോക്കുള്ളൂ. പിന്നെ ആദ്യം ഞങ്ങളെ കയ്യിൽ ട്രോളി ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മീനൊക്കെ പിടിച്ച് നിൽക്കൽ ഭയങ്കര റിസ്ക് ആയിരുന്നിട്ടാ. പിന്നെ ട്രോളിയൊക്കെ എടുത്ത് കൊടുന്നപ്പോൾ അതിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഐറ്റംസൊക്കെ എടുത്തിങ്ങനെ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരത്തെ കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനതാ കൊടുത്താൽ പിന്നെ കുറച്ചധികം ടൈം എടുക്കൂട്ടാ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് എല്ലാ മീനും കൂടി ഒന്നും കട്ട് ചെയ്യാൻ കൊടുക്കലില്ല. സാൽമനും അതുപോലെ വേറൊരു വലിയ മീനും എടുത്തിരുന്നു. അപ്പോൾ അത് മാത്രം കട്ട് ചെയ്യാൻ കൊടുത്താൽ ബാക്കിയൊക്കെ പിന്നെ ഞാൻ ഞണ്ട് മത്തി മാന്തൽ ഇതൊക്കെ പിന്നെ ഞാൻ തന്നെ ഉണ്ടോ കട്ട് ചെയ്യലുള്ളത്. അതൊക്കെ പിന്നെ സിമ്പിളല്ലേ. അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെ കുഞ്ഞാണി അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കിയിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളത് അപ്പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റിയൊരു ഏരിയ ഉണ്ടാകും. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയൊരു ടോയ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് മസാജൊക്കെ ചെയ്യുന്നൊരിതുണ്ടല്ലോ മന്ത്രംസ് ഇട്ടാലേ. അപ്പോൾ ആ അതിലൊക്കെ ഇരുന്നിട്ട് മസാജൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ കുട്ടികളത് ആ ഒരു ഇതിൽ മന്ത്രംസൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ആ ഒരു ടോയിൽ ഇരുന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു ഇതിൽ മന്ത്രംസൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാജൊക്കെ ചെയ്തിട്ട് നല്ല സുഖമാണ് അതിൽ ഇരിക്കാനായിട്ട്. മന്ത്രംസിന് ഭയങ്കര ലാഭമാണ് കേട്ടോ. അങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അളച്ചനോട് പറയുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇരുന്നു എൻ്റെ കയ്യിൽ കോയിൻ ഉണ്ട് കോയിൻ ഇല്ല വെച്ചിട്ട് ഇരിക്കാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവനിങ്ങനെ ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇരുന്നിട്ടില്ലായിരുന്നു. കുഞ്ഞാണി പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കിയിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് ടൈം ഇതാ മസാജൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളിതാ മീനൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ പോണ പോക്കിലത്തെ കുറേ ഇതുപോലെ അക്വേറിയങ്ങളൊക്കെ ഉണ്ട്. അതിൽ ലോബ്സ്റ്റർ അതുപോലെ വലിയ ക്രാബ് അങ്ങനെയൊക്കെ കുറേ ക്യൂട്ടായിട്ടുള്ള ഫിഷും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. എപ്പോൾ വന്നാലും കുട്ടികൾ ഇവിടെ സ്റ്റോപ്പ് ആവട്ടെ. കുട്ടികളെന്നല്ല നമുക്കിത് കാണാനിട്ട് ഭയങ്കര രസം തന്നെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ കുറച്ച് കുറച്ച് ചേഞ്ചസൊക്കെ ഇങ്ങനെ ഉണ്ടാവലുണ്ട് അത് നോക്കുമ്പോൾ. അങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ അതൊക്കെ നോക്കിയിരുന്ന ഈ ഒരു ക്രാബിൻ്റെ ആ ഒരു ചലനങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടുന്നതും ഇറുക്കുന്നതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കല്ല ഇഷ്ടമാണ് അത് കാണാനായിട്ട്. ഇങ്ങനെ കുറച്ച് ടൈം ഇത് അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു പോരാണ്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്നതാ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.